ഹൈ സ്റ്റുഡൻസ് ഫസ്റ്റ് ഇയർ വർക്ക് കാൽക്കുലേഷൻ ആൻഡ് സയൻസിലെ അഞ്ചാമത്തെ മൊഡ്യൂളിലെ അടുത്ത ലെസൺ വർക്ക് പവർ ആൻഡ് എനർജി എന്ന് പറയുന്ന ചാപ്റ്ററിലെ അവസാനത്തെ ലെസൺ ആണ് റിലേറ്റഡ് പ്രോബ്ലംസ് ഓൺ വർക്ക് പവർ ആൻഡ് എനർജി എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ലെസണുകളിലായിട്ട് വർക്ക് എന്താണ് പവർ എന്താണ് എനർജി എന്താണ് തുടങ്ങിയിരിക്കുന്ന കാര്യങ്ങളാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവയുടെ അവയെ ഡിഫൈൻ ചെയ്തു അതുപോലെ തന്നെ അവയുടെ യൂണിറ്റുകൾ വ്യത്യസ്ത സിസ്റ്റങ്ങളിലുള്ള യൂണിറ്റുകൾ പറഞ്ഞു ഉദാഹരണങ്ങളൊക്കെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പൊ ഇവിടെ നമുക്ക് ഈ ലെസണിൽ ഇന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ടുള്ളത് ഏർ ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് റിലേറ്റഡ് പ്രോബ്ലംസ് ആണ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് വർക്കുമായിട്ട് ബന്ധപ്പെട്ടും പവറുമായിട്ട് ബന്ധപ്പെട്ടും എനർജിയുമായിട്ട് ബന്ധപ്പെട്ട് ഡേ ടു ഡേ ലൈഫിൽ വരുന്ന കുറച്ച് പ്രോബ്ലംസ് ആണ് റിലേറ്റഡ് പ്രോബ്ലംസ് ആണ് ചെയ്യാനുള്ളത് അപ്പം കുറച്ച് റിലേറ്റഡ് പ്രോബ്ലംസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം അതില് ഒന്നാമത്തെ നമ്പർ വണ് പ്രോബ്ലം നമ്പർ വണ്ണില് കുറച്ച് ക്വാണ്ടിറ്റികൾ തന്നിട്ടുണ്ട് എം മാസ് ഈക്വൽ ടു ഫിഫ്റ്റി ഫൈവ് കിലോഗ്രാം എം എന്ന് പറഞ്ഞാൽ മാസ് ഫിഫ്റ്റി ഫൈവ് കിലോഗ്രാം അതിൽ രണ്ട് കേസുകളായിട്ട് തന്നിട്ട് ഒന്നാമത്തെ കേസിൽ എ എന്ന് പറയുന്ന കേസിൽ ഡിസ്റ്റൻസ് ടു മീറ്റേഴ്സ് ഡബ്ല്യു ഈകൾ ടു ഡാഷ് ജൂസ് രണ്ടാമത്തെ കേസിൽ എസ് ഇകൾ ടു വൺ പോയിന്റ് ഫോർ മീറ്റേഴ്സ് ഡബ്ല്യു ഇകൾ ടു ഡാഷ് ജൂസ് അതായത് വർക്ക് എത്ര ജൂൾ ആണെന്നാണ് കണ്ടുപിടിക്കേണ്ടത് വർക്ക് എത്ര ജൂൾസ് എന്ന് കണ്ടുപിടിക്കണം നമുക്ക് ഇവിടെ രണ്ട് കാര്യങ്ങൾ തന്നിട്ടുണ്ട് രണ്ട് കേസുകളുമായിട്ട് മാസ് അമ്പത്തഞ്ച് കിലോഗ്രാം രണ്ട് കേസുകളിലും പൊതുവാണ് മാസ് അമ്പത്തഞ്ച് കിലോഗ്രാം ഒന്നാമത്തെ കേസിൽ ആ മാസിനെ മൂവ് ചെയ്യിക്കുന്ന ഡിസ്റ്റൻസ് ഒന്നേ പോയിന്റ് എട്ട് രണ്ട് മീറ്റർ രണ്ടാമത്തെ കേസിൽ ഒന്നേ പോയിന്റ് നാല് മീറ്റർ അതായത് ഇവിടെ ചെയ്യുന്നത് ഒരു പുള്ളി ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട് ഒരു ലഘു യന്ത്രം ഒരു സിമ്പിൾ മെഷീൻ പുള്ളി എന്ന് പറയുന്ന ഒരു സിമ്പിൾ മെഷീൻ ഉപയോഗിച്ച് ഒരു വെയിറ്റിനെ ലിഫ്റ്റ് ചെയ്യുക ഒരു വസ്തുവിനെ ലിഫ്റ്റ് ചെയ്യുകയാണ് വസ്തുവിന്റെ മാസുണ്ട് അമ്പത്തഞ്ച് ആണ് വസ്തുവിന്റെ മാസ് എം മാസ് ഉള്ള വസ്തുവിനെ ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു ലഘു യന്ത്രത്തിന്റെ സഹായം ഉപയോഗിക്കുന്നു ഒരു പുള്ളിയുടെ സഹായം ഉപയോഗിക്കുന്നു ആ പുള്ളിയുടെ സഹായം ഉപയോഗിച്ചുകൊണ്ട് നമ്മളൊരു മാസിനെ ലിഫ്റ്റ് ചെയ്യുകയാണ് ആ മാസ് അമ്പത്തഞ്ച് കിലോഗ്രാം ആണ് അപ്പൊ ഒന്നാമത്തെ കേസിൽ അല്ലെങ്കിൽ ഒന്നാമത്തെ ആള് ഏഹ് പോയിന്റ് എട്ട് രണ്ട് മീറ്റർ ദൂരം ലിഫ്റ്റ് ചെയ്യുന്നുണ്ട് ഒന്നാമത്തെ ആള് രണ്ടാമത്തെ ആള് ഒന്നേ പോയിന്റ് നാല് മീറ്റർ ദൂരമാണ് ലിഫ്റ്റ് ചെയ്യുന്നത് രണ്ട് പേരുണ്ട് രണ്ട് വ്യത്യസ്ത ദൂരങ്ങളാണ് ലിഫ്റ്റ് ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ ആൾ എത്ര വർക്ക് ചെയ്തു രണ്ടാമത്തെ ആള് എത്ര വർക്ക് ചെയ്തു അതായത് അൻപത്തഞ്ച് കിലോഗ്രാം മാസിനെ ഒന്നേ പോയിന്റ് എട്ട് രണ്ട് മീറ്റർ ദൂരം ഉയർത്താൻ വേണ്ടി എത്ര വർക്ക് ചെയ്തു അത് ഒന്നാമത്തത് രണ്ടാമത്തത് ഇതേ അമ്പത്തഞ്ച് കിലോഗ്രാം മാസിനെ ഒന്നേ പോയിന്റ് നാല് മീറ്റർ ഉയർത്താൻ വേണ്ടി എത്ര വർക്ക് ചെയ്തു നമുക്കറിയാം വർക്ക് ഡൺ എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻഡു ഡിസ്റ്റൻസ് ആണെന്ന് അറിയാം വർക്ക് ഡൺ ഈക്വൽ ടു ഫോഴ്സ് ഇൻഡു ഡിസ്റ്റൻസ് ഒന്നാമത്തെ കേസിൽ മാസം അമ്പത്തഞ്ച് കിലോഗ്രാം ഡിസ്റ്റൻസ് എസ് ഒന്ന് പോയിന്റ് രണ്ട് കിലോഗ്രാം അപ്പൊ അവിടെ എത്ര വർക്ക് ചെയ്തു നമുക്ക് നോക്കാം വർക്ക് ഡൗൺ ഡബ്ല്യുഗ് ടു ഫോഴ്സിൻ്റെ ഡിസ്റ്റൻസ് ഒരു ഫോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ഒരു വസ്തുവിനെ നിശ്ചിത ദൂരെ മൂവ് ചെയ്യിക്കുന്നു അങ്ങനെയാണ് നമ്മൾ വർക്ക് എന്ന് പറയുന്നത് അപ്പോൾ ഫോഴ്സ് ഫോഴ്സ് എത്രയാണെന്ന് അറിയാം അമ്പത്തിയഞ്ച് കിലോഗ്രാം അത് മാസ് ആണ് തന്നിട്ടുള്ളത് മാസ് അമ്പത്തി അഞ്ച് കിലോഗ്രാം ഇതിനെ നമ്മൾ ഫോഴ്സിലേക്ക് കൺവേർട്ട് ചെയ്യണം ഫോഴ്സിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട് മാസിനെ നമ്മൾ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ കൊണ്ട് കൂടി മൾട്ടിപ്ലൈ ചെയ്യണം ഫോഴ്സിനെ മൾട്ടി നയൻ പോയിന്റ് എയ്റ്റ് വണ് മാസിനെ മൾട്ടിപ്ലൈ ചെയ്ത് നമ്മൾ അത് ന്യൂട്ടണിലേക്ക് മാറ്റണം അപ്പൊ അൻപത്തി അഞ്ച് കിലോഗ്രാം ഇൻറ്റു നയൻ പോയിന്റ് എയ്റ്റ് വൺ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ അത്രയും ന്യൂട്ടൺ ആയിട്ട് മാറും അപ്പൊ ഫോഴ്സ് എന്ന് പറയുന്നത് ഈ അൻപത്തി അഞ്ച് കിലോഗ്രാം മാസ് മൂലമുണ്ടാകുന്ന ബലമാണ് അപ്പം അതിനെ നമ്മൾ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മാത്രം അത് ന്യൂട്ടണിലേക്ക് മാറുകയുള്ളൂ കിലോഗ്രാം എന്നുള്ളത് നമ്മൾ ന്യൂട്ടണിലേക്ക് മാറ്റണം അതുകൊണ്ടാണ് നയൻ പോയിന്റ് എയ്റ്റ് വൺ മൾട്ടിപ്ലൈ ചെയ്തത് എഫ് ഇൻ ് എസ് ഡിസ്റ്റൻസ് വൺ പോയിന്റ് എയ്റ്റ് ടു മീറ്റർ എസ് സിസ്റ്റത്തിൽ തന്നെയാണ് തന്നിട്ടുള്ളത് മീറ്റർ അത്രയും ന്യൂട്ടൺ മീറ്റർ നമ്മുടെ മാസിനെ കിലോഗ്രാമിനെ ന്യൂട്ടണിലേക്ക് മാറ്റി മീറ്റർ ഡിസ്റ്റൻസ് മീറ്ററിൽ തന്നെ ആയിരുന്നു അതുകൊണ്ട് നേരിട്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക അപ്പം അമ്പത്തി അഞ്ച് ഇൻറ്റു ഒമ്പത് പോയിന്റ് എട്ട് ഒന്ന് ഇൻറ്റു ഒന്ന് പോയിന്റ് എട്ട് രണ്ട് ന്യൂട്ടൺ മീറ്റർ ന്യൂട്ടൺ മീറ്റർ എന്ന് പറഞ്ഞാൽ ജൂൾസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പം തൊള്ളായിരത്തി എൺപത്തി ഒന്ന് പോയിന്റ് ഒമ്പത് എട്ട് ജ്യൂസ് എന്ന് കിട്ടും അപ്പൊ ഒന്നാമത്തെ ആൾ ഇത്രയും വർക്കാണ് ചെയ്തിട്ടുള്ളത് തൊള്ളായിരത്തി എൺപത്തൊന്ന് പോയിന്റ് ഒമ്പത് എട്ട് ഒന്ന് ജ്യൂസ് ഫോഴ്സിൻ്റെ ഡിസ്റ്റൻസ് സിമ്പിളായിട്ട് ചെയ്യാം രണ്ടാമത്തേതും സെയിം കേസ് തന്നെയാണുള്ളത് മാസം അമ്പത്തഞ്ച് കിലോഗ്രാം ഡിസ്റ്റൻസ് മാത്രമേ മാറ്റുള്ളൂ ഒന്നേ പോയിന്റ് നാല് രണ്ട് മീറ്റർ വർക്ക് ഈക്വൽ ടു ഫോഴ്സ് ഇൻ ഡിസ്റ്റൻസ് ഫോഴ്സ് അഞ്ച് ഇന്റു ഒമ്പത് പോയിന്റ് എട്ട് ഒന്ന് ന്യൂട്ടൺ ഇന്റു ഒന്ന് പോയിന്റ് നാല് രണ്ട് മീറ്റർ അതായത് വർക്ക് ഡൺ ഈക്വൽ ടു അൻപത്തി അഞ്ച് ഇന്റു ഒമ്പത് പോയിന്റ് എട്ട് ഒന്ന് ഇന്റു ഒന്ന് പോയിന്റ് നാല് രണ്ട് ന്യൂട്ടൺ മീറ്റർ വൺ ന്യൂട്ടൺ മീറ്റർ ഈക്വൽ ടു വൺ ജൂൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ എഴുന്നൂറ്റി അമ്പത്തി അഞ്ച് പോയിന്റ് മൂന്ന് ഏഴ് ജൂൾസ് വർക്ക് എന്ന് കിട്ടും ഒരു നൂറ്റൺ മീറ്റർ ആണ് ഒരു ജൂസ് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു വന്ന് മാത്രമുള്ളൂ അപ്പൊ ഈ രീതിയിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കും ഒരു സെയിം പ്രോബ്ലം കൂടി ഒരു സെയിം പ്രോബ്ലം കൂടി അതിൽ തന്നിട്ടുള്ളത് വർക്ക് ഡൺ ഈഗൽ ടു ആയിരത്തി ജൂൾസ് വർക്ക് ഡൺ ഈക്വൽ ടു ആയിരത്തി മുന്നൂറ്റി പന്ത്രണ്ട് പോയിന്റ് അഞ്ച് ജൂസ് അതായത് ഒരു വെയിറ്റ് ഒരു മാസിനെ ഒരു മാസിനെ ലിഫ്റ്റ് ചെയ്യുന്നു ഒരു മാസിനെ നിശ്ചിത മാസത്തിന് നിശ്ചിത മാസമുള്ള വസ്തുവിനെ ഒരു നിശ്ചിത ദൂരം ചലിപ്പിക്കുന്നു ഒരു പക്ഷെ ലിഫ്റ്റ് ചെയ്യുന്നാകാം അല്ലെങ്കിൽ ഓറിസോണ്ടൽ മൂവ്മെന്റ് ആകാം ചലിപ്പിക്കുന്നു അപ്പൊ ഒരു വർക്ക് ചെയ്യും ആ വർക്ക് ചെയ്തിരിക്കുന്ന വർക്കാണ് ആയിരത്തി മുന്നൂറ്റി പന്ത്രണ്ട് പോയിന്റ് അഞ്ച് ജൂസ് വസ്തുവിന്റെ മാസ് എന്ന് പറയുന്നത് മുപ്പത്തി അഞ്ച് കിലോഗ്രാം ആണ് മുപ്പത്തി അഞ്ച് കിലോഗ്രാം അങ്ങനെയാണെങ്കിൽ എത്ര ഡിസ്റ്റൻസ് ദൂരം മൂവ് ചെയ്യിച്ചിട്ടുണ്ടായിരിക്കും എത്ര ഡിസ്റ്റൻസ് ദൂരം മൂവ് ചെയ്യിച്ചിട്ടുണ്ടായിരിക്കും നമുക്ക് വർക്കിന്റെ ഇക്വേഷൻ തന്നെ ഉപയോഗിക്കാം വർക്ക് ഡബ്ല്യു കല് ടു എഫ് ഇൻ എസ് ഡബ്ല്യു വർക്ക് തന്നിട്ടുണ്ട് ആയിരത്തി മുന്നൂറ്റി പന്ത്രണ്ട് ജൂൾസ് അതാണ് വർക്കിന്റെ യൂണിറ്റ് ജൂൾസിന് നേരിട്ട് തന്നിട്ടുണ്ട് ഫോഴ്സ് ഫോഴ്സ് മുപ്പത്തിയഞ്ച് കിലോഗ്രാമിന്റെ ഫോഴ്സ് മുപ്പത്തി കിലോഗ്രാമിന്റെ ഫോഴ്സ് അതുപോലെ തന്നെ എസ് കണ്ടുപിടിക്കണം എത്രയാണെന്ന് കണ്ടുപിടിക്കണം എത്ര മീറ്റർ ആണെന്നുള്ളത് ഡബ്ല്യു ഈക്വൽ ടു എഫ് ഇൻ എസ് എന്ന ഇക്വേഷനിൽ കാണേണ്ട എസ്സിനെ അവിടെ നിർത്തിയിട്ട് കൂടെയുള്ള ഇൻ ടു എഫിനെ വെയ്റ്റിന് കൂടെ കൊണ്ടുവരാം അപ്പം എസ് ഈക്വൽ ടു ഡബ്ല്യു ബൈ എഫ് അതായത് വർക്ക് ഡൺ ഡിവൈഡ് ബൈ ഫോഴ്സ് അപ്ലൈഡ് എന്നായിട്ട് മാറും വർക്ക് ഡൺ തന്നിട്ടുണ്ട് ആയിരത്തി മുന്നൂറ്റി പന്ത്രണ്ട് പോയിന്റ് അഞ്ച് മുപ്പത്തി അഞ്ച് കിലോഗ്രാം എന്ന് തന്നിട്ടുണ്ട് മുപ്പത്തഞ്ച് കിലോഗ്രാമിന്റെ ഫോഴ്സ് ആണ് അതുകൊണ്ട് മുപ്പത്തഞ്ചിന് ഒമ്പത് പോയിന്റ് എട്ട് ഒന്ന് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം ആയിരത്തി മുന്നൂറ്റി പന്ത്രണ്ട് പോയിന്റ് അഞ്ച് ഡിവൈഡ് ബൈ മുപ്പത്തഞ്ച് ഇൻറ്റു ഒമ്പത് പോയിന്റ് എട്ട് ഒന്ന് അപ്പൊ ഡിസ്റ്റൻസ് മൂടിക്കൽ പോയിന്റ് ത്രീ എയ്റ്റ് മീറ്റർ എന്ന് കിട്ടും പോയിന്റ് ത്രീ എയ്റ്റ് മീറ്റർ എന്ന് കിട്ടും അപ്പൊ അത്രയും ദൂരം മാത്രമേ അതിനെ മൂവ് ചെയ്യിച്ചിട്ടുള്ളൂ അപ്പൊ അതാണ് ഡിസ്റ്റൻസ് സെയിം ഇക്വേഷൻ തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് വർക്ക് ഡൺ ഡബ്ല്യു ഈക്വൽ ടു എഫ് ഇൻ ഡി എസ് എന്നുള്ള ഇക്വേഷനിൽ നിന്നുമാണ് ഇത് ഡിറൈവ് ചെയ്തത് ഇവിടെ ചെറിയൊരു കൺഫ്യൂഷൻ വരുന്ന അതിന്റെ യൂണിറ്റുകൾ മാറ്റുന്നതിലാണ് യൂണിറ്റുകളൊക്കെ എസ് ഐ സിസ്റ്റത്തിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് ചെയ്യാം മൂന്നാമത്തെ ഒരു പ്രോബ്ലം മൂന്നാമത്തെ ഒരു പ്രോബ്ലത്തില് എം ഈക്വൽ ടു സെവൻറ്റി ഫൈവ് കിലോഗ്രാം മാസെന്ന് പറയുന്നത് എഴുപത്തി അഞ്ച് കിലോഗ്രാം തന്നിട്ടുണ്ട് എസ് ഈക്വൽ ടു ഹൺഡ്രഡ് മീറ്റേഴ്സ് ഡിസ്റ്റൻസ് മൂവ് ഹൺഡ്രഡ് മീറ്റേഴ്സ് നൂറ് മീറ്റർ ടി ടൈം ടേക്കൺ പന്ത്രണ്ട് സെക്കൻഡ് അതായത് എം ഏർ എഴുപത്തി അഞ്ച് ഉള്ള വസ്തു നൂറ് മീറ്റർ ദൂരം മൂവ് ചെയ്യിക്കാൻ പന്ത്രണ്ട് സെക്കൻഡ് സമയമെടുക്കുന്നു അങ്ങനെയാണെങ്കിൽ ഈ പ്രവൃത്തിയിൽ എത്ര വർക്ക് ചെയ്തിട്ടുണ്ട് വർക്ക് ഡൺ അത്രയും ന്യൂട്ടൺ മീറ്റർ ആണ് വർക്ക് ഡൻ ഡ്ല്യു കല്യു ഡാഷ് ന്യൂട്ടൺ മീറ്റർ പവർ എത്ര ഉപയോഗിച്ചിട്ടുണ്ട് പവർ പിഇ കല് ഡാഷ് വാട്ട്സ് അതായത് വർക്ക് ന്യൂട്ടൺ മീറ്ററിലും പവർ വാട്ടിലും കണ്ടുപിടിക്കാം ഈസിയാണ് വർക്ക് ഡൻ ഡ്യു കല്ലു എഫ് ഇൻ എസ് എഫ് ഇൻ എസ് ഫോഴ്സ് എന്ന് പറയുന്നത് എഴുപത്തി കിലോഗ്രാമിന്റെ ഫോഴ്സ് ആണ് മാസ് എഴുപത്തഞ്ച് കിലോഗ്രാം തന്നിട്ടുണ്ട് ഈ എഴുപത്തി അഞ്ച് കിലോഗ്രാം മാസിന്റെ ഫോഴ്സ് അതായത് എഴുപത്തി അഞ്ച് ഇൻറ്റു ഒമ്പത് പോയിന്റ് എട്ട് ഒന്ന് അതായത് ന്യൂട്ടണിലേക്ക് മാറ്റുക ഇൻറ്റു എസ് ഡിസ്റ്റൻസ് ഹൺഡ്രഡ് മീറ്റേഴ്സ് അത് എസ് 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 തന്നെയാണ് അതുകൊണ്ട് ഹൺഡ്രഡ് കൊണ്ട് ചെയ്യുക അത്രയും ന്യൂട്ടൺ മീറ്റർ എഴുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് ന്യൂട്ടൺ മീറ്റർ എന്ന് കിട്ടും അത്രയാണ് വർക്ക് ഡൺ രണ്ടാമത്തത് പവർ എത്രയാണ് പവർ വാട്ടില് കാണണം ഇപ്പൊ പവർ ടു വർക്ക് ഡൺ ഡിവൈഡ് ബൈ ടൈം അല്ലെങ്കിൽ റേറ്റ് ഓഫ് ഡൂയിങ് എ വർക്ക് അതിനാണ് നമ്മൾ പവർ എന്ന് പറയുന്നത് അതായത് ഡബ്ല്യു ഡിവൈഡ് ബൈ ടി ഡബ്ല്യു എന്ന് പറയുന്നപ്പോ കണ്ടുപിടിച്ചു വർക്ക് ഡൺ എഴുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ അത് ചോദ്യത്തിൽ തന്നിട്ടുണ്ടായിരുന്നു പന്ത്രണ്ട് സെക്കൻഡ് പന്ത്രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്തു ആറായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തൊന്നേ പോയിന്റ് രണ്ടേ അഞ്ച് വാട്സ് ആറായിരത്തി മുന്നൂറ്റി ആറായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തൊന്നേ പോയിന്റ് ജൂൾസ് പെർ സെക്കൻഡ് ആണ് അതാണ് നമുക്ക് വാട്സ് എന്നായിട്ട് കിട്ടുന്നത് അപ്പൊ ഈ രീതിയിൽ നമുക്ക് സെയിം ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് തന്നെ പ്രോബ്ലം തന്നെ സോൾവ് ചെയ്യാം മറ്റൊരു പ്രോബ്ലം വി ഈക്വൽ ടു വൺ മീറ്റർ ക്യൂബ് പെർ മിനിറ്റ് വി ഈക്വൽ ടു വൺ മീറ്റർ ക്യൂബ് പെർ മിനിറ്റ് വി എന്ന് പറയുന്ന വോളിയം ആണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് ർ ക്യൂബ് ഒരു മീറ്റർ ക്യൂബ് വോളിയം പെർ മിനിറ്റ് ഒരു മിനിറ്റിൽ ഒരു മീറ്റർ ക്യൂബ് വോളിയം എച്ച് ടു മീറ്റർ ഹൈറ്റ് എന്ന് പറയുന്നത് രണ്ട് മീറ്റർ എഫിഷ്യൻസി സീറോ പോയിന്റ് സെവൻ ഫൈവ് അല്ലെങ്കിൽ സെവൻറി ഫൈവ് പെർസെൻറ്റേജ് പവർ ഔട്ട്പുട്ട് എത്രയാണ് കിലോവാട്ടിൽ കണ്ടുപിടിക്കുക പവർ ഔട്ട്പുട്ട് എത്രയാണെന്ന് കിലോവാട്ടിൽ കണ്ടുപിടിക്കുക അപ്പോൾ ചിത്രം തന്നിട്ടുണ്ട് ചിത്രത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കൂടുതലായിട്ടും മനസ്സിലാവുള്ളൂ ഒരു പമ്പ് സെറ്റ് ഉപയോഗിച്ചുകൊണ്ട് താഴെ അതായത് രണ്ട് മീറ്റർ ആഴത്തിൽ നിന്നും ഒരു പമ്പ് സെറ്റ് ഉപയോഗിച്ചുകൊണ്ട് എന്തിനാണ് പമ്പ് സെറ്റ് ഉപയോഗിക്കുന്നത് എന്ന് അറിയാം ഒരു പമ്പ് സെറ്റ് ഉപയോഗിച്ചുകൊണ്ട് രണ്ട് മീറ്റർ ആഴത്തിൽ നിന്നും വാട്ടറിനെ മുകളിലേക്ക് കൊണ്ടുപോവുകയാണ് രണ്ട് മീറ്റർ ആഴത്തിൽ നിന്നും വാട്ടറിനെ മുകളിലേക്ക് കൊണ്ടുപോകുക അപ്പൊ രണ്ട് മീറ്റർ ആണ് ലിഫ്റ്റ് ചെയ്യേണ്ടത് എന്ന് തന്നിട്ടുണ്ട് എച്ച് ഈക്വൽ ടു ടു മീറ്റർ രണ്ട് മീറ്റർ ദൂരം ലിഫ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ മൂവ് ചെയ്യിക്കണം എസ് അല്ലെങ്കിൽ എച്ച് എന്ന് പറഞ്ഞ തന്നിട്ടുള്ളത് എസ് ആണ് അത് രണ്ട് മീറ്ററും തന്നിട്ടുണ്ട് ഒരു മിനിറ്റിൽ ഒരു മീറ്റർ ക്യൂബ് വോളിയം ആണ് ഇത് മുകളിലേക്ക് കൊണ്ടുപോകുന്നത് ഒരു മിനിറ്റ് അതായത് അറുപത് സെക്കൻഡ് ഒരു മിനിറ്റ് അല്ലെങ്കിൽ അറുപത് സെക്കൻഡിൽ ഒരു മീറ്റർ ക്യൂബ് വോളിയം ഒരു മീറ്റർ ക്യൂബ് എന്ന് പറയുമ്പോൾ ആ ഒരു മീറ്റർ നീളവും ഒരു മീറ്റർ വീതിയും ഒരു മീറ്റർ ഉയരവുമുള്ള ഒരു പാത്രത്തിന്റെ വോളിയം അതാണ് ഒരു മീറ്റർ ക്യൂബ് വോളിയം എന്ന് പറയുന്നത് ഒരു മീറ്റർ ക്യൂബ് വോളിയം വാട്ടറിന്റെ അളവ് എന്ന് പറയുന്നത് ആയിരം ലിറ്റർ ആണ് ഒരു മീറ്റർ ക്യൂബ് ഇകൾ ആയിരം ലിറ്റർ നമ്മൾ ഒന്നാമത്തെ യൂണിറ്റിൽ യൂണിറ്റ്സ് ആൻഡ് ഫ്രാക്ഷൻസ് എന്ന് പറയുന്നതിൽ യൂണിറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ട് ഒരു മീറ്റർ ക്യൂബ് എന്ന് പറയുന്നത് ആയിരം ലിറ്റർ അതായത് ഒരു മീറ്റർ ക്യൂബ് വോളിയത്തിൽ ആയിരം ലിറ്റർ വാട്ടർ ഉണ്ടായിരിക്കും അപ്പോൾ ഒന്ന് റീ അറേഞ്ച് ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു മിനിറ്റിൽ രണ്ട് മീറ്റർ ആഴത്തിൽ നിന്നും ഒരു മിനിറ്റ് കൊണ്ട് ആയിരം ലിറ്റർ വാട്ടറിനെ മുകളിലേക്ക് കൊണ്ടുപോകുന്നു ഈ പമ്പ് സെറ്റിന്റെ എഫിഷ്യൻസി സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ആണ് അങ്ങനെയാണെങ്കിൽ ഈ ഒരു പ്രവർത്തി ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര പവർ ഉപയോഗിക്കണം എന്നുള്ളതാണ് എത്ര പവർ ഉപയോഗിക്കണം പവർ ഔട്ട്പുട്ട് പവർ ഇൻപുട്ട് എത്രയാണെന്ന് കണ്ടുപിടിക്കണം പവർ ഇൻപുട്ട് എത്രയാണെന്ന് നമുക്കറിയില്ല എഫിഷ്യൻസി അറിയാം നമ്മൾ കണ്ടുപിടിക്കേണ്ടത് പവർ ഔട്ട്പുട്ട് ആണ് പവർ ഔട്ട്പുട്ട് ഔട്ട്പുട്ടെന്ന് കണ്ടുപിടിച്ചിട്ട് വേണം നമ്മൾ പവർ ഇൻപുട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്കറിയാം പവർ ഈക്വൽ ടു വർക്ക് ഡൺ ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ എത്ര വർക്ക് ചെയ്യുന്നു എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എത്ര സമയത്തിനുള്ളിലാണെന്നും പറഞ്ഞിട്ടുണ്ട് വർക്ക് ഡൺ വർക്ക് ഡൺ ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ടൈം ടേക്കൺ ടി ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ഫോഴ്സ് എത്രയാണ് ഫോഴ്സ് എത്രയാണ് എന്നുള്ളതാണ് നമുക്കിവിടെ ഈ വോളിയത്തിന്റെ കാര്യവുമായിട്ട് താരതമ്യം ചെയ്ത് പറയേണ്ടത് ഒരു മീറ്റർ ക്യൂബ് വോളിയം ആണ് ഒരു മിനിറ്റിൽ കൊണ്ടുപോകുന്നത് ഒരു മീറ്റർ ക്യൂബ് വോളിയം എന്ന് പറയുമ്പോൾ ആയിരം ലിറ്റർ വാട്ടർ ആണ് ആയിരം ലിറ്റർ വാട്ടർ ഈ ആയിരം ലിറ്റർ വാട്ടറിന്റെ മാസാണ് നമ്മൾ ഫോഴ്സ് ആയിട്ട് കണക്കാക്കേണ്ടത് അത്രയുമാണ് മുകളിലേക്ക് കൊണ്ടുപോകേണ്ടത് ലിഫ് ഡിസ്റ്റൻസ് മൂവ് ചെയ്യിക്കേണ്ടത് അപ്പം ആയിരം ലിറ്റർ വാട്ടറിന്റെ മാസ് എന്ന് പറയുന്നത് ആയിരം കിലോഗ്രാം ആണ് കാരണം വാട്ടറിന്റെ ഡെൻസിറ്റി ഒന്നാണ് ഒരു ലിറ്റർ ഒരു കിലോഗ്രാം എന്ന രീതിയിലാണ് വാട്ടറിന്റെ ഡെൻസിറ്റി വരുന്നത് ഒരു ലിറ്ററിൽ ഒരു കിലോഗ്രാം ഒരു ലിറ്റർ വാട്ടറിന്റെ വെയിറ്റ് ഒരു ലിറ്റർ വാട്ടറിന്റെ ഭാരം എന്ന് പറയുന്നത് ഒരു കിലോഗ്രാം ആണ് അപ്പൊ ഒരു മീറ്റർ ക്യൂബ് അല്ലെങ്കിൽ ആയിരം ലിറ്റർ വാട്ടറിന്റെ ഭാരം എന്ന് പറയുന്നത് ആയിരം കിലോഗ്രാം ആണ് അപ്പൊ ഫോഴ്സ് നമുക്ക് ആയിരം കിലോഗ്രാം എടുക്കാം അത് ന്യൂട്ടണിലേക്ക് മാറ്റാൻ വേണ്ടി ഒമ്പത് പോയിന്റ് എട്ട് ഒന്ന് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക അപ്പം ഫോഴ്സ് ഈക്വൽ ടു ആയിരം ഇൻറ്റു ഒമ്പത് പോയിന്റ് എട്ട് ഒന്ന് രണ്ട് മീറ്റർ ആണ് ഉയർത്തേണ്ടത് ഇൻറ്റു ടു മീറ്റർ ഡിവൈഡ് ബൈ ടൈം ടേക്കൺ ഇൻ വൺ മിനിറ്റ് പെർ മിനിറ്റ് എന്ന് പറഞ്ഞത് അതായത് ഒരു മിനിറ്റിൽ ഒരു മിനിറ്റ് എന്ന് പറയുന്നത് അറുപത് സെക്കൻഡ് നമ്മൾ എസ് ഐ സിസ്റ്റത്തിലേക്ക് മാറ്റി അതുകൊണ്ടാണ് അറുപത് സെക്കൻഡ് എന്ന് ചേർത്തത് അപ്പൊ ഇങ്ങനെ വരും ആയിരം ഇൻഡു ഒമ്പത് പോയിന്റ് എട്ട് ഒന്ന് ഇൻറ്റു രണ്ട് ഡിവൈഡ് ബൈ അറുപത് സെക്കൻഡ് അപ്പൊ നമ്മൾ ഇത് ചെയ്ത് കഴിയുമ്പം മുന്നൂറ്റി വാട്ട് എന്ന് കിട്ടും അതായത് പവർ യൂണിറ്റ് വാട്ടാണ് അതായത് ജൂൾസ് പെർ സെക്കൻഡ് എന്ന് കിട്ടും ജൂൾസ് പെർ സെക്കൻഡ് എന്ന് പറയുന്നത് വാട്ടാണ് അതായത് മുന്നൂറ്റി ഇരുപത്തിയേഴ് വാട്ട് നമുക്കിവിടെ പവർ ഇൻപുട്ട് കിലോ വാട്ടിലാണ് കണ്ടുപിടിക്കേണ്ടത് അതുകൊണ്ട് നമ്മൾ പവർ ഔട്ട് നമുക്ക് കിട്ടിയതും കിലോവാട്ടിലേക്ക് മാറ്റാം വാട്ടിനെ കിലോവാട്ടിലേക്ക് മാറ്റാൻ വേണ്ടി ആയിരം കൊണ്ട് ഡിവൈഡ് ചെയ്യുക അതായത് മുന്നൂറ്റി ഇരുപത്തി വാട്ട് എന്ന് പറയുന്നത് പോയിന്റ് മൂന്ന് രണ്ട് ഏഴ് കിലോവാട്ടായിട്ട് മാറി ഇപ്പം എഫിഷ്യൻസിണ്ട് നമുക്ക് ഇവിടെ തന്നു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് അത് ഫ്രാക്ഷനിലേക്ക് മാറ്റിയതാണ് പോയിന്റ് സെവൻ ഫൈവ് അതുപോലെ തന്നെ പവർ ഔട്ട് നമുക്ക് കിട്ടി ഇനി നമുക്ക് പവർ ഇൻപുട്ട് എത്രയാണെന്ന് കണ്ടുപിടിക്കണം നമുക്കറിയാം ഒരു യന്ത്രത്തിന്റെ എഫിഷ്യൻസി ക്ഷമത എന്ന് പറയുന്നത് ഔട്ട്പുട്ട് ഡിവൈഡ് ബൈ ഇൻപുട്ടാണ് ഔട്ട് പുട്ട് ഡിവൈഡ് ബൈ ഇൻപുട്ട് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് ഇൻപുട്ടാണ് അപ്പൊ ഇൻപുട്ടിനെ ഒരു സൈഡിലേക്ക് മാറ്റി നിർത്തി കഴിഞ്ഞാൽ എഫിഷ്യൻസി രണ്ടാമത്തെ സൈഡിലേക്ക് മാറും അതായത് ഇൻപുട്ട് ഈക്വൽ ടു ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ എഫിഷ്യൻസി എന്നായിട്ട് മാറും ഔട്ട് പുട്ട് ഡിവൈഡ് ബൈ എഫിഷ്യൻസിക്വൽ ടു ഔട്ട്പുട്ട് പോയിന്റ് മൂന്ന് രണ്ട് ഏഴ് കിലോവാട്ട് എന്ന് കിട്ടി ഡിവൈഡഡ് ബൈ എഫിഷ്യൻസി പോയിന്റ് ഫൈവ് അതായത് ഈക്വൽ ടു പോയിന്റ് നാല് മൂന്ന് ആറ് കിലോ വാട്ട് പോയിന്റ് നാല് മൂന്ന് ആറ് കിലോവാട്ട് ഇതാണ് പവർ ഇൻപുട്ട് എന്ന് പറയുന്നത് അതായത് ഈ എഴുപത്തഞ്ച് ശതമാനം മാത്രം ക്ഷമത എഫിഷ്യൻസി ഉള്ള ഈ പമ്പ് സെറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒരു മിനിറ്റിൽ ഒരു മീറ്റർ ക്യൂബ് വാട്ടറിനെ ലിഫ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ പോയിന്റ് നാല് മൂന്ന് ആറ് കിലോവാട്ട് പവറ് ഇൻപുട്ടിൽ കൊടുക്കണം എങ്കിൽ മാത്രമേ ഈ ഒരു വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ ഇപ്പൊ പവർ ഇൻപുട്ട് നമ്മളിവിടെ കണ്ടുപിടിച്ച് ഈ രീതിയിൽ നമുക്ക് കണ്ടുപിടിക്കാം വർക്കിൻ്റെയും പവറിൻ്റെയൊക്കെ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ രീതിയിൽ കണ്ടുപിടിക്കാം എഫിഷ്യൻസിയുടെ ഇക്വേഷനും നമുക്ക് ഈ രീതിയിൽ ഉപയോഗിക്കാം അഞ്ചാമത്തെ ഒരു പ്രോബ്ലം എ മാസ് ഓഫ് ഹൺഡ്രഡ് ഗ്രാം ഈസ് അലൗഡ് ടു ഫാൾ ഫ്രം എ ഹൈറ്റ് ഓഫ് ടെൻ മീറ്റേഴ്സ് അതായത് ചോദ്യത്തിൽ ആദ്യം തന്നിരിക്കുന്ന കാര്യം എങ്ങനെയാണ് എ മാസ് ഓഫ് ഹൺഡ്രഡ് ഗ്രാം ഒരു നൂറ് ഗ്രാം ഭാരത്തിനെ പത്ത് മീറ്റർ ഉയരത്തിൽ നിന്നും താഴേക്ക് വീഴാൻ അനുവദിക്കുകയാണ് അല്ലെങ്കിൽ പത്ത് മീറ്റർ ഉയരത്തിൽ നിന്നും ഒരു നൂറ് ഗ്രാം മാസിനെ താഴേക്ക് ഇടുക ഡിറ്റർമൈൻ ദി എമൗണ്ട് ഓഫ് കൈനറ്റിക് എനർജി ഗെയിൻഡ് ബൈ ദി ബോഡി അതായത് ഈ വസ്തു താഴേക്ക് എത്തുമ്പോൾ മുകളിൽ നിന്ന് പത്ത് മീറ്റർ മുകളിൽ നിന്നും താഴേക്ക് ഇട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും താഴേക്ക് ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് എത്തും അവിടെ എത്തുമ്പം ഇതിന് എത്ര കൈനറ്റിക് എനർജി ഉണ്ടായിരിക്കും എന്നാണ് ചോദിക്കുന്നത് ടേക്ക് ദ വാല്യൂ ഓഫ് ജി ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ടെൻ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ഭൂമിയുടെ ഉപരിതലത്തിലാണ് താഴേക്ക് വരുന്നത് ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ ഫലത്തിനനുസരിച്ചാണ് അത് ഒമ്പത് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് നമ്മളോട് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ കൈനറ്റിക് എനർജി എത്രയായിരിക്കും നമുക്കറിയാം നമ്മൾ എനർജിയുടെ കാര്യം പറഞ്ഞപ്പോൾ കൈനറ്റിക് എനർജി കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൈനറ്റിക് എനർജി ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ ഒരു വസ്തുവിന് അതിനെ ചലനം കൊണ്ട് ലഭിക്കുന്ന ഊർജമാണ് അതിൻ്റെ ഗതിക അല്ലെങ്കിൽ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ വൺ ബൈ ടു ഇൻറ്റു മാസ് ഇൻറ്റു അലോസിറ്റി സ്ക്വയർ ഹാഫ് എം വി സ്ക്വയർ നമുക്കിവിടെ തന്നിട്ടുള്ളത് മാസ് തന്നിട്ടുണ്ട് ഹൺഡ്രഡ് ഗ്രാം അല്ലെങ്കിൽ എസ് എസ് എത്തിലേക്ക് മാറ്റുമ്പം ആയിരം കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ പോയിന്റ് വൺ കിലോഗ്രാം പോയിന്റ് വൺ കിലോഗ്രാം വെലോസിറ്റി സ്ക്വയർ വി സ്ക്വയർ വെലോസിറ്റി വി എന്ന് പറയുന്നത് ഫൈനൽ വെലോസിറ്റിയാണ് അതായത് വസ്തു പത്ത് മീറ്റർ ഉയരത്തിൽ നിന്നും ഈ നൂറ് ഗ്രാം ഭാരമുള്ള വസ്തുവിനെ താഴേക്കിട്ട് അത് ഭൂമിയിൽ ടച്ച് ചെയ്യുന്ന സമയത്തുള്ള അതിന്റെ വെലോസിറ്റി ഭൂമിയിൽ വന്ന് ടച്ച് ചെയ്യുമ്പം അതിന്റെ വെലോസിറ്റി അപ്പോഴായിരിക്കും മാക്സിമം വെലോസിറ്റി ഉണ്ടാവുന്നത് അതാണ് ഫൈനൽ വെലോസിറ്റി എന്ന് പറയുന്നത് അതിന്റെ സ്ക്വയർ എം വി സ്ക്വയർ ഈ ഫൈനൽ വെലോസിറ്റി നമുക്ക് ഇവിടെ ഇല്ല ഈ ഫൈനൽ വെലോസിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ കൈനറ്റിക് എനർജി നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ പക്ഷെ നമുക്കിവിടെ ഏഹ് ഈ ഹാഫ് എം വി സ്ക്വയർ ഇക്വേഷൻ ഉപയോഗിക്കേണ്ടാത്ത ഒരു വസ്തു കൂടി തന്നിട്ടുണ്ട് അതായത് എസ് ഈക്വൽ ടു ഹൺ ടെൻ മീറ്റർ എന്നുള്ളതാണ് ചലിച്ച ദൂരം പത്ത് മീറ്റർ എന്നുള്ളത് അതായത് പത്ത് മീറ്റർ ഉയരത്തിൽ നിന്നാണ് താഴേക്ക് ഇടുന്നത് അപ്പൊ തീർച്ചയായിട്ടും പത്ത് മീറ്റർ ചലിക്കും അപ്പൊ ഈ തന്നിട്ടുള്ള ഈ കാര്യം വെച്ച് നമ്മൾ ഫൈനൽ വെലോസിറ്റി വി കണ്ടുപിടിക്കണം ഫൈനൽ വെലോസിറ്റി വി കണ്ടുപിടിക്കാം അതിന് നമുക്കൊരു ഇക്വേഷൻസ് ഓഫ് മോഷന്റെ ഒരു ഇക്വേഷൻ നമ്മൾ ഉപയോഗിക്കണം ഇക്വേഷൻസ് ഓഫ് മോഷനിൽ മൂന്നാമത് ഒരു ഇക്വേഷൻ ഉണ്ടായിരുന്നു വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് ടു എ എസ് എന്ന് പറഞ്ഞു വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് ടു എസ് എന്ന് പറഞ്ഞു അതിൽ നിന്ന് വി സ്ക്വയർ കണ്ടുപിടിക്കണം വി അല്ലെങ്കിൽ വി സ്ക്വയർ കണ്ടുപിടിക്കാം യു എന്ന് പറയുന്നത് ഇനീഷ്യൽ വെലോസിറ്റി ഇനീഷ്യൽ വെലോസിറ്റി സീറോ ആണ് കാരണം പത്ത് മീറ്റർ ഉയരത്തിൽ നിന്നും അതിനെ താഴേക്ക് ഇടുന്നു എന്നാണ് പറയുന്നത് അതായത് അതിന്റെ ചലനം ആരംഭിക്കുമ്പോൾ അതിന്റെ വെലോസിറ്റി സീറോ ആണ് നിശ്ചലാവസ്ഥയിൽ നിന്നുമാണ് അതിന്റെ ചലനം ആരംഭിക്കുന്നത് അപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി സീറോ ആണ് പ്ലസ് ടു എയേഴ്സ് വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് ടു എയേഴ്സ് യു സ്ക്വയർ ഈക്വൾ ടു യു സ്ക്വയറിന് പകരം സീറോ യു സ്ക്വയർ യു സീറോ ആണ് യു സ്ക്വയർ സീറോ പ്ലസ് ടു ഇൻടു എ എന്ന് പറയുന്നത് ആക്സലറേഷൻ ഇവിടെ അത് ജി ആണ് ആക്സലറേഷൻ ഇൻഡ്യൂ ടു ഗ്രാവിറ്റി എയ്ക്ക് പകരം ജി എന്ന് കൊടുക്കുക അത് പത്ത് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ പത്ത് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് നമുക്ക് ഇവിടെ ഉണ്ട് ജി ഈക്വൽ ടു പത്ത് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ യെസ് ഡിസ്റ്റൻസ് ട്രാവൽഡ് പത്ത് മീറ്റർ എന്നുണ്ട് അപ്പൊ ഇത് നമ്മൾ സബ്സ്റ്റ്യൂട്ട് ചെയ്തതിന് ശേഷം വി സ്ക്വയർ അല്ലെങ്കിൽ വി കണ്ടുപിടിക്കുക അപ്പൊ യു സീറോ ആണ് ടു എസ് ടു ഇൻറ്റു പത്ത് ഇൻറ്റു പത്ത് ഈക്വൽ ടു ഇരുന്നൂറ് എന്ന് കിട്ടും വി സ്ക്വയർ ഈക്വൽ ടു ഇരുന്നൂറ് എന്നുള്ളത് വി സ്ക്വയർ ഈക്വൽ ടു ഇരുന്നൂറ് എന്ന് കിട്ടും ഈ വി സ്ക്വയർ ഈക്ലി ഇരുന്നൂറ് എന്നുള്ള ഇനി നമുക്ക് കൈനറ്റിക് എനർജി ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ എന്നുള്ള ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അപ്പോൾ വൺ ബൈ ടു ഇൻറ്റു എം മാസ് പോയിന്റ് വൺ കിലോഗ്രാം ഇൻറ്റു വി സ്ക്വയർ വി സ്ക്വയർ നമുക്ക് ഇരുന്നൂറ് എന്ന് കിട്ടിയിട്ടുണ്ട് ആ ഇരുന്നൂറ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ഇപ്പൊ നമുക്ക് പത്ത് ജൂൾസ് എന്ന് കിട്ടും ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കയറ്റിക് എനർജി പത്ത് ജൂൾസ് എന്ന് കിട്ടും അപ്പൊ ഈ രീതിയിൽ നമുക്ക് കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും ചലിക്കുന്ന വസ്തുവിന് ലഭിക്കുന്ന ഊർജ്ജമാണ് കയനറ്റിക് എനർജി ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ വസ്തുവിന് പ്രവർത്തി ചെയ്യാനായിട്ട് സാധിക്കും അതിന് ഊർജമുണ്ട് കപ്പാസിറ്റി ഉണ്ട് കയന്റിക് എനർജി ഉണ്ട് അപ്പൊ നമ്മൾ ഈ പ്രോബ്ലത്തിൽ കയന്റിക് എനർജി ഈ രീതിയിൽ നമ്മൾ കണ്ടുപിടിക്കുകയും ചെയ്തു രണ്ട് ക്വസ്റ്റ്യൻസ് സെയിം ക്വസ്റ്റ്യൻസ് ആണ് പവർ കണ്ടുപിടിക്കാനുള്ള സെയിം ക്വസ്റ്റ്യൻസ് ആണ് ഡിറ്റർമൈൻ ദി ഹോഴ്സ് പവർ റിക്വേർഡ് ടു ഡ്രൈവ് എ ലിഫ്റ്റ് ഇൻ റൈസിങ് ലോഡ് ഓഫ് ടു ഹൺഡ്രഡ് ടു തൗസൻഡ് കിലോഗ്രാം ഫോഴ്സ് അറ്റ് എ സ്പീഡ് ഓഫ് ടു മീറ്റർ പെർ സെക്കൻഡ് ഇഫ് ദി 70% അതായത് ഒരു ലിഫ്റ്റ് ഒരു ലിഫ്റ്റിൽ ഒരു ലോഡ് കൊണ്ടുപോവാണ് ആ ലോഡ് ഇങ്ങനെയാണ് ഒരു മീറ്റർ പെർ സെക്കൻഡ് രണ്ട് മീറ്റർ പെർ സെക്കൻഡ് വേഗതയിൽ അതായത് ഒരു സെക്കൻഡിൽ രണ്ട് മീറ്റർ എന്ന രീതിയിലാണ് ലിഫ്റ്റ് മൂവ് ചെയ്യുന്നത് ആ വേഗതയിൽ രണ്ടായിരം കിലോഗ്രാം ഫോഴ്സിനെ കൊണ്ടുപോകാനായിട്ട് സാധിക്കും രണ്ടായിരം കിലോഗ്രാം ഫോഴ്സ് ലോഡിനെ കൊണ്ടുപോകാനായിട്ട് സാധിക്കും അതിന്റെ ക്ഷമത എഴുപത് ശതമാനം മാത്രമേ ഉള്ളൂ എങ്കിൽ എത്ര പവർ അതിന് വേണം വർക്ക് ഡൺ ഡിവൈഡ് ബൈ ടൈം ടേക്കൺ അത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഹോഴ്സ് പവർ എച്ച് പി എത്ര കിട്ടും നമ്മൾ പവർ വാട്ടിലാണ് കിട്ടുന്നത് അതിനെ എച്ച് പിയിലേക്ക് മാറ്റുക അതുപോലെ തന്നെ എ മോട്ടോർ വെഹിക്കിൾ ഓഫ് വൺ ടൺ ിങ് അറ്റ് സിക്സ്റ്റി കിലോമീറ്റർ പെർ ഹവർ കാൽക്കുലേറ്റ് കയന്റിക് എനർജി ഓഫ് ദി വെഹിക്കിൾ അറ്റ് ദി സ്പീഡ് ഒരു ടൺ അതായത് ആയിരം കിലോഗ്രാം ഭാരമുള്ള ഒരു വാഹനം 60 കിലോമീറ്റർ per hour വേഗതയിൽ സഞ്ചരിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഈ വേഗതയിൽ അതിന്റെ കയന്റിക് എനർജി എത്രയായിരിക്കും കയന്റിക് എനർജി ഈക്വൽ ടു ഹാഫ് എം ബി സ്ക്വയർ മാസം എന്ന് പറയുന്നത് വൺ ടെണ് ആയിരം കിലോഗ്രാം ഇൻഡു വെലോസിറ്റി സ്ക്വയർ വെലോസിറ്റി ഇവിടെ തന്നിട്ടുണ്ട് സിക്സ്റ്റി കിലോമീറ്റർ പെർ ഹവർ ഇതിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റിയതിന് ശേഷം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ കൈനറ്റിക് എനർജി കിട്ടും അപ്പൊ ഇതാണ് റിലേറ്റഡ് പ്രോബ്ലംസ് ഓൺ വർക്ക് പവർ ആൻഡ് എനർജി